മാസ്ക് ധരിക്കാൻ വിസമ്മതിച്ച് കർണാടക മന്ത്രി ഉമേഷ് കട്ടി മാസ്ക് ധരിക്കണോ വേണ്ടയോ എന്നത് ഒരു വ്യക്തിഗത തീരുമാനമാണ് എനിക്ക് മാസ്ക് ധരിക്കണമെന്ന് തോന്നുന്നില്ല അതിനാൽ തന്നെ ഞാൻ മാസ്ക് ധരിക്കുന്നില്ല മുഖാവരണം ധരിക്കുന്നത് സംബന്ധിച്ച് നിയന്ത്രണമോ സ്വയം ഉത്തരവാദിത്തമില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു എന്നാണ് മന്ത്രി ഉമേഷ് കട്ടി ഇതിനു നൽകിയ വിശദീകരണം ഇന്ത്യയിൽ കോവിഡിന്റെ മൂന്നാം തരംഗത്തെ സംസ്ഥാനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇതിനായി ദിവസേന നിരവധി നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട് പുറമേ നഗരത്തിൽ മാസ്ക് ധരിക്കാത്തതിന് ആളുകൾക്ക് പിഴ ചുമത്തുന്ന കർശന രീതിയും നിലവിലുണ്ട് ഇതിനു പിന്നാലെയാണ് ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു മന്ത്രി തന്നെ മാസ്ക് വയ്ക്കാതെ നടക്കുന്നത് വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവും കർണാടകയിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാരി വനം വകുപ്പ് മന്ത്രിയുമാണ് ഇദ്ദേഹം അതേസമയം കോവിഡിന്റെ മൂന്നാം തരംഗത്തെ തുടർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന മാർച്ച് നിർത്തിവച്ചിരുന്നു ആദ്യ ദിനത്തിൽ തന്നെ കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാറിന് ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു എന്നിരുന്നാലും പരിശോധനയ്ക്ക് വിധേയമാകാൻ കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ തയ്യാറായില്ല ആരോഗ്യമന്ത്രിക്ക് വേണമെങ്കിൽ സാമ്പിൾ കൊടുക്കാൻ പോകട്ടെ ഞാൻ എയർപോർട്ടിൽ നിന്നിറങ്ങിയ ആളല്ല അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ എനിക്ക് നിയമം അറിയാം നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ കേസെടുക്കാം പക്ഷേ ഞാൻ എൻ്റെ സാമ്പിൾ പരിശോധനയ്ക്കായി തരില്ല അദ്ദേഹം പറഞ്ഞു കർണാടകയിൽ കോവിഡ് രൂക്ഷമായ രീതിയിൽ ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സംസ്ഥാനത്ത് നിലവിലെ സജീവ കേസുകളുടെ എണ്ണം രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അതേസമയം പോസിറ്റിവിറ്റി നിരക്ക് പന്ത്രണ്ട് ദശാംശം നാല് അഞ്ച് ശതമാനമായി കുറഞ്ഞു രാജ്യത്തെ കോവിഡ് കേസുകളിൽ ഇന്നലെ നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിരുന്നത് തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്ത രണ്ടേ ദശാംശം അഞ്ച് എട്ട് ലക്ഷം പ്രതിദിന കേസുകളേക്കാൾ ഏഴ് ശതമാനം കുറവാണ് ഇന്നലെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത് അതേസമയം ഇന്നലെയുള്ള റിപ്പോർട്ട് പ്രകാരം മുന്നൂറ്റി പത്ത് പേർ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു ഇതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ നാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നായി എന്നാൽ രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണം ഇപ്പോൾ മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് ഇതിൽ ഒമിക്രോൺ വകഭേദ കേസുകൾ എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ഡൽഹി അടക്കമുള്ള പലയിടത്തും രോഗികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ കാണിക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകൾക്കിടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പേർക്കാണ് ഡൽഹിയിൽ രോഗം സ്ഥിരീകരിച്ചത് സജീവമായ കേസുകൾ നാല് ദശാംശം ആറ് രണ്ട് ശതമാനമാണ് അതേസമയം രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി നാല് ദശാംശം പൂജ്യം ഒൻപത് ശതമാനമായി കുറഞ്ഞിരുന്നു ഏകദേശം രണ്ടാഴ്ചയ്ക്കിടെ ആദ്യമായാണ് ഒരു ലക്ഷത്തിൽ താഴെ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പ്രതിദിന അണുബാധകൾ ഇരുപതിനായിരത്തി എഴുപത്തി ഒന്നായി കുറഞ്ഞിരുന്നു അതേസമയം പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് പതിനാല് ദശാംശം നാല് ഒന്ന് ശതമാനത്തിൽ നിന്ന് പതിനാല് ദശാംശം നാല് മൂന്ന് ശതമാനത്തിലാണ് സജീവമായ കേസുകൾ ഇപ്പോൾ പതിനേഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടാണ് വീണ്ടെടുക്കൽ മുപ്പത്തി അഞ്ച് ദശലക്ഷത്തിലധികം ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് ആളുകൾക്ക് രോഗം ഭേദമായി എന്നാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഡൽഹി മുംബൈ കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് മറ്റു പല നഗരങ്ങളിലും കുതിച്ചാട്ടം രേഖപ്പെടുത്തുന്നുണ്ട്